ഹായ് ഓൾ ദിസ്ഇസ് അഭൈ ഫ്രോം പ്രക്വൈസ് പി ജി ഐ ടി ജാം ടി മുതലായ പി ജി എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി പ്രഭൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക വിച്ച് ദ ആർ ട്രൂ ഇന്റർനാഷണൽ റിലേഷൻസ് ടീറിയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറലിസിനെ കുറിച്ചുള്ള ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ലിബറൽ ക്ലെയിം ദാറ്റ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹെൽത്ത് പ്രൊമോട്ട് കോപ്പറേഷൻ ശരി തന്നെയാണ് ഓപ്ഷൻ എ എന്തായാലും ശരിയാണെന്ന് പറയാം ദ എക്സ്റ്റൻസ് ബൈ ഡെപ്ത് ആൻഡ് സ്കോപ്പ് ഓക്കെ അടുത്ത നോക്കിയോ എ ഹൈ ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ

ഒരു ഇൻസ്റ്റിറ്റ്യൂഷലൈസേഷൻ്റെ എക്സ്റ്റെൻഡ് ഡെപ്ത് ആൻഡ് സ്കോപ്പ് വെച്ചിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എല്ലാ പറ്റണമെന്നില്ല അല്ലെങ്കിൽ സോ അതൊരു ഇൻകറക്റ്റ് ആൻസർ ആണ് ആൻഡ് ഹൈ ലെവൽ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷലൈസേഷൻ റിഡ്യൂസസ് ദ ഡീസെബിലൈസേഷൻ എഫക്ട്സ് ഓഫ് ഹൈ മൾട്ടിപ്പോൾ ശരിയാണ് ദ റോൾ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസ് ഇൻ സ്ട്രെങ്തനിങ് ഇന്റർനാഷണൽ അഗ്രിമെൻറ്റ്സ് അതും ശരിയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹൗ കനോട്ട് മേക്ക്അപ് ലാക്ക് ഓഫ് ട്രസ്റ്റ് ബിറ്റ്വീൻ സ്റ്റേറ്റ് ശരിയാണ് ഫോർ ആണ് നമ്മുടെ ഉത്തരം ഓൺ ദ ക്വസ്റ്റ്യൻ ഓഫ് സ്റ്റേറ്റ് സോവറിറ്റി നാല് സ്റ്റേറ്റ്മെന്റ് ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺസ് കനോട്ട് ചാലഞ്ച് എക്സ്റ്റേർണൽ സോവറിറ്റി ഓഫ് സ്റ്റേറ്റ് സച്ച് ഇഷ്യൂസ് കനോട്ട് ബ്രിങ് മൾട്ടി ലാറ്ററൽ പ്രഷർ ഓൺ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദ സ്റ്റേറ്റ് സി ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് അഫെക്റ്റ് പോളിസി ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ് ആർ ഓൾസോ ഡിപ്ലോയിഡ് ബൈ ദ സ്റ്റേറ്റ് ടു ഇൻഫ്ലുവൻസ് ഈ അതേഴ്സ് ഡിസിഷൻ സോ ഫസ്റ്റ് ക്വസ്റ്റിനെ ഫസ്റ്റ് എന്താണ് ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺസ് കെ നോട്ട് ചാലഞ്ച് എക്സ്റ്റേർണൽ സോവറിനിറ്റി ഓഫ് ദി സ്റ്റേറ്റ് സോ എല്ലാവർപ്പോഴും ഇഷ്യൂസ് ഓഫ് ഗ്ലോബൽ കൺസേൺസ് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ സോവറിനിറ്റിനെ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല സോ ഓപ്ഷൻ വൺ എന്തായാലും ശരിയാണ് ഓപ്ഷൻ സോറി ബി ഈ അടുത്ത ബി നോക്കാം സച്ച് ഇഷ്യൂസ് കനോട്ട് ബ്രിങ് മൾട്ടി കലാറൽ പ്രഷേഴ്സ് ഓൺ ഡിസിഷൻ മേക്കിംഗ് അതും ശരി തന്നെ ആയിട്ടുള്ള ഉത്തരമാണ് ഈ ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ്സ് അഫെക്റ്റ് പോളിസി ഓഫ് ഇന്റേണൽസ് എല്ലായ്പ്പോഴും ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെന്റ് ഇന്റേണൽ സെക്യൂരിറ്റി അല്ലെങ്കിൽ പോളിസി ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി അഫക്റ്റ് ചെയ്യുന്നതല്ല സോ റോങ് ആണ് ഹ്യൂമൻ റൈറ്റ് ഇഷ്യൂസ് ആർ ഓൾസോ ഡിപ്ലോയിഡ് ബൈ സ്റ്റേറ്റ് ടു ഇൻഫ്ലുവൻസ് ഈച്ച് അതേസ് ഡിസിഷൻ ശരിയല്ല സോ ഓപ്ഷൻ എ ആണ് എ ആൻഡ് ബി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഗിവൺ ബിലോ അവർ ടു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് വൺ പാർട്ടി അലയൻസസ് സിംഗ്സ് ദ നയൻറ്റീൻസി നയൻറ്റീൻ നയൻറ്റീസ് ഹാവ് ബീൻ ഓൺ ടെറിറ്റോറിയൽ കോമ്പാറ്റിബിലിറ്റി ദാൻ ഐഡിയോളജിക്കൽ കോമ്പാറ്റിബിലിറ്റി അതായത് റീജിയണൽ പാർട്ടി അലയൻസ് അല്ലെങ്കിൽ സഖ്യകക്ഷി ജോയിൻ ചെയ്തത് ഐഡിയോളജിക്കൽ ബേസിസ് അല്ലാതെ ടെറിറ്റോറിയൽ അല്ലെങ്കിൽ റീജിയണൽ ബേസിസിലാണ് എന്നാണ് പറഞ്ഞിരുന്നത് നയൻറ്റീൻ നയൻറ്റീന് ശേഷം ശേഷം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിയാണോ നയൻറ്റീൻ നയൻറ്റീൻസിന് ശേഷമുള്ള നമുക്കൊന്ന് എടുത്തു നോക്കിയാൽ കാണാം ഇപ്പൊ ബി ജെ പി ശിവസേനയുമായിട്ട് അലയൻസ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അകാലി ദ അസമിലെ അകാലി ദൽ പഞ്ചായത്ത് എ ഡി പി എന്ന പാർട്ടിയുമായിട്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ജെ ഡി യു ആയിട്ട് ബീഹാറിലെ ജെ ഡി യു ആയിട്ട് അലയൻസ് ഉണ്ടായിട്ടുണ്ട് സോ ഇതൊന്നും പലപ്പോഴും ഐഡിയോളജിക്കൽ ബേസിസിലല്ല സംഭവിച്ചിരിക്കുന്നത് സോ ടെറിറ്റോറിയൽ ബേസിസിൽ തന്നെയാണ് അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് വണ് എന്തായാലും ശരിയാണ് ഞാൻ സ്റ്റേറ്റ്മെന്റ് ടു നോക്കി നോക്കാം ബി ജെ പി അലയൻസ് ഓഫ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് നയൻറ്റീൻ നയൻറ്റി നയൻ ടൂ തൗസൻഡ് ഫോർ ആൻഡ് ടൂ തൗസൻഡ് നയൻ വേർനോട്ട് ടെറിറ്റോറിയൽ കോമ്പറ്റും ശരിയാണോ എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി നമുക്ക് നോക്കി നോക്കാം ബി ജെ പി ഈ വർഷങ്ങൾ തൊണ്ണൂറ്റി എട്ടിൽ ആദ്യടുത്ത് തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും ബി ജെ പിന്റെ എൻ ഡി എന്റെ കീഴിൽ ടി ഡി പി തെലുഗുദേശം പാർട്ടി ശിവസേനയുമായിട്ട് ശിവസേന അകാലിതലുമായിട്ട് അലയൻസ് ഉണ്ടായിരുന്നു ഇതൊരിക്കലും നമുക്ക് ടെറിറ്റോറിയൽ കോമ്പാറ്റിവൾ അല്ലാതിരിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല സോ ടെറിറ്റോറിയൽ കോമ്പാറ്റീവ് അതെ അത് അങ്ങനെ തന്നെയാണ് അല്ല ഐഡിയോളജിക്കൽ ബേസിസിലല്ല അതേപോലെ തന്നെ രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒമ്പതിലും ജെ ഡി ബീഹാറിലെ ജെ ഡി യുമായിട്ടും ഇവർ അലയൻസ് ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ടു തെറ്റാണ് സ്റ്റേറ്റ്മെന്റ് വൺ ശരിയാണ് സോ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ത്രീ ആണ് നമ്മുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ വിച്ചമംഗ് ദ ഫോളോയിങ് ഇസ് നോ നോട്ട് പാർട്ട് ഓഫ് സെൻ പാർട്ട് ഓഫ് ദ സെൻട്രൽ തീം ഓഫ് ഗ്രീൻ ഐഡിയോളജി ഗ്രീൻ ഐഡിയോളജി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ എൻവയർമെന്റ് മൂവ്മെന്റ്സുമായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസിനൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഐഡിയോളജിയാണ് ഇതിൽ നമുക്ക് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഹോളിസം ഹോളിസം എന്ന് വെച്ചാൽ ഒരു ഹോൾ ആയിട്ട് അല്ലെങ്കിൽ ഹോൾ ഷുഡ് ബി ടേക്കൻ ഇൻ ടു കൺസിഡറേഷൻ എന്ന് പറഞ്ഞ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് സോ ഗ്രീൻ ഐഡിയോളജിയിൽ അങ്ങനെ കവർ ചെയ്യുന്നു ഉണ്ട് ഇനി അടുത്ത് നമുക്ക് ഫ്രം ബീയിങ് ടു ഹാവിങ് എന്തവിടെ നിൽക്കട്ടെ എക്കോളജി എന്തായാലും ഗ്രീൻ ഐഡിയോളജിയിൽ കവർ ചെയ്യുന്നുണ്ട് സസ്റ്റൈനബിലിറ്റി ഓഫ് കോഴ്സ് സോ ഇതിനകത്ത് കവർ ചെയ്യാത്ത വെച്ചാൽ ഫ്രോം ബീയിങ് ടു ഹാവിംഗ് എന്ന ആൻസർ ആണ് അതൊരിക്കലും അവിടെ ഗ്രീൻ ഐഡിയോളജിയിൽ പറയുന്ന ഒരു കാര്യമല്ല സോ ഓപ്ഷൻ ടു ആണ് നമ്മുടെ ഉത്തരം ഓക്കെ വിച്ച് എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ അബൌട്ട് ലീഗൽ ഈക്വാലിറ്റി ലീഗൽ ഈക്വാലിറ്റിനെ കുറിച്ച് ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെയാണെന്ന് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ലീഗൽ ഈക്വാലിറ്റി ഡസ് നോട്ട് ഗ്യാരന്റി ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ബൈ ദ ലോ ലോ മുന്നിൽ അല്ല എന്ന് അല്ലെങ്കിൽ ഈക്വാലിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് അല്ല എന്ന് പറയുന്നുണ്ട് ഗ്യാരന്റി ചെയ്യുന്നുണ്ടോ ശരി തന്നെയാണ് ലീഗൽ ഈക്വാലിറ്റി കോൺട്രഡിക്സ് ദ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ ആയിട്ട് കോൺട്രഡിക്ട് ചെയ്യുന്നുണ്ടോ ശരിയല്ല തെറ്റാണ് ലീഗൽ ഈക്വാലിറ്റി ഇസ് എ പ്രോമിനന്റ് ക്യാരക്ടർ ഓഫ് സിവിൽ സൊസൈറ്റി ശരി തന്നെയാണ് ആൻഡ് ഡി ലീഗൽ ഈക്വാലിറ്റി ഡസ് നോട്ട് അബോളിഷ് സ്പെഷ്യൽ പ്രിവിലേജ് സ്പെഷ്യൽ പ്രിവിലേജ് അബോളിഷ് ചെയ്യുന്നുണ്ട് ലീഗൽ ഈക്വാലിറ്റിയിൽ സോ അതും തെറ്റാണ് സോ നമുക്ക് നമുക്കടുത്ത് നോക്കാം ലീഗൽ ഈക്വാലിറ്റി കനോട്ട് ബി ബേസിസ് ഓഫ് കോൺട്രാക്ട് ബേസ്ഡ് റിലേഷൻ ശരി തന്നെയാണ് സോ എ സി ഓപ്ഷൻ വൺ ആണ് നമ്മുടെ ഉത്തരം നമുക്ക് അടുത്ത നോക്കി നോക്കാം ഓക്കെ വിച്ചമങ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫോം ഓഫ് അതോറിറ്റി ആൻഡ് റൂൾ നോക്കാം ഓപ്ഷൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അബ്സൊല്യൂട്ട് മൊണാർക്കി എന്തായാലും അതോറിറ്റിയ റൂളിൻ്റെ മിലിറ്ററി റൂൾ തിയോക്രസി അതായത് റിലീജിയസ് ലീഡേഴ്സിൻ്റെ അല്ലെങ്കിലും ക്രൈസ്റ്റുമൊക്കെ നടത്തേണ്ട റൂളിനെയാണ് എന്ന് പറയുന്നത് അതുമല്ല ഡയറക്ട് ഡെമോക്രസി ഡയറക്ട് ഡെമോക്രസിയും അതോറിറ്റിയും റൂൾ രണ്ട് രണ്ടാമത്തെത്താണ് സോ എന്തായാലും അതോറിറ്റിയും റൂളിൻ്റെ പാർട്ട് അല്ലാത്തത് ഡയറക്ട് ഡെമോക്രസിയാണ് സോ ഓപ്ഷൻ ഫോർ ആണ് നമ്മുടെ ഉത്തരം നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ വിച്ചമംഗളോയിങ് ടാക്സസ് ഡസ് നോട്ട് കംസേൺ ടോ യൂണിയൻ സോ നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള കാര്യമാണ് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻ ലിസ്റ്റ് സോ യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്ന കാര്യമാണ് എപ്പോഴും കോർപ്പറേഷൻ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ടാക്സ് ഇൻകം ടാക്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം നമുക്ക് ഓപ്ഷൻസ് എന്തായാലും നോക്കി വെക്കാം കോർപ്പറേഷൻ ടാക്സ് അത് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ തന്നെ വരുന്നതാണ് ക്യാപിറ്റേഷൻ ടാക്സ് അത് ഇൻഡിവിജ്വൽ കൊടുക്കുന്നതാണ് അത് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്നില്ല സ്റ്റേറ്റ് ലിസ്റ്റിന്റെ കീഴിൽ വരുന്നതാണ് സോ അതാണ് എന്തായാലും ഉത്തരം ബാക്കിയും കൂടെ നമുക്ക് നോക്കാം ടാക്സസ് ഓൺ ഇൻകം അത് തന്നെ അഗ്രികൾച്ചർ ഇൻകം അതും യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ് ടാക്സസ് ഓൺ ദ ക്യാപിറ്റൽ ഓഫ് കമ്പനീസ് അതും യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരുന്ന സോ ഓപ്ഷൻ ഓപ്ഷൻ ടൂ ആണ് ക്യാപിറ്റേഷൻ ടാക്സ് ആണ് യൂണിയൻ ലിസ്റ്റിന്റെ കീഴിൽ വരാത്തത് അതാണ് നമ്മുടെ ഉത്തരം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ദ ഗിൽഡ് സോഷ്യൽ സോ ഗിൽഡ് സോഷ്യൽ എന്ന് വെച്ചാൽ ബേസിക്കലി പറഞ്ഞിരിക്കുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ വർക്കേഴ്സ് കൺട്രോളിന് പരാമർശിക്കുന്നതല്ലവർ അതിനെ കുറിച്ച് പരാമർശിക്കുന്നതാണ് ഗിൽഡ് സോഷ്യലിസ്റ്റ് കയറി സോ നമ്മൾ നോക്കിയാകാം അഡ്വഗ്സ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി അവിടെ തന്നെയുണ്ട് ഓപ്ഷൻ വണ് ഇൻഡസ്ട്രിയൽ ഡെമോക്രസീനെ കുറിച്ച് പരാമർശിക്കുന്ന ബാക്കി നോക്കിയാൽ അഡ്വഗസ്റ്റ് ഡെമോക്രസി എന്തായാലും അടുത്തത് അഡ്വഗറ്റ് കമ്മ്യൂണിറ്റി ഓഫ് ഫീലിംഗ് ബേസ്ഡ് ഓൺ എക്കണോമിക് ഇൻട്രസ്റ്റ് അത് ഗിൽഡ് സോഷ്യൽ ഡിസ്റ്ററിയ ഒരു ബേസിസ് ആണെങ്കിൽ പോലും ഏറ്റവും അനുയോജ്യമായത് ഇൻഡസ്ട്രിയൽ ഡെമോക്രസി തന്നെയാണ് അടുത്തത് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ഫ്രം ടയറിനി അതും ഇതിൻ്റെ കീഴിൽ വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഏറ്റവും അനുയോജ്യമായ ഉത്തരം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഡെമോക്രസി തന്നെയാണ് നമുക്ക് അടുത്ത ഓസ്റ്റ് നോക്കാം ഹുഅമംഗ് ദോളോയിങ് സ്കോളേഴ്സ് ഡിസ്ക്രൈബ് ദ ഷിഫ്റ്റ് ഫ്രം ഇൻ്റർവേഷനിസ്റ്റ് ടു എ റെഗുലേറ്ററി സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യൻ കേസിൽ ഒരു ഇന്റർവേഷൻ ടു അതായത് നെഹ്റു ഉണ്ടായിരുന്ന നെഹ്റു ഉള്ള സമയത്ത് ആദ്യം ഇന്റർവേഷൻസ് ആയിരുന്നു സ്റ്റേറ്റ് പിന്നെ റെഗുലേറ്ററി ആയിട്ട് മാറിയതാണ് സോ ഇത് ആരാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടിരിക്കുന്നത് സോ നമുക്കൊരു കുറച്ച് കൺഫ്യൂഷനിങ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ ആൻസർ എന്താന്ന് വെച്ചാൽ ലോയിഡ് റുഡോൾഫ് ആൻഡ് സൂസൺ റുഡോൾഫ് അവരുടെ പുസ്തകം ഇൻ പേഴ്സുഡ് ഓഫ് ലക്ഷ്മി ദ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന പുസ്തകത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പാർത്ഥ ചാറ്റർജി കുറച്ചും കൂടി പൊളിറ്റിക്കൽ സൊസൈറ്റിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത് രജനിക്കോത്താരി ആണെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ കാര്യങ്ങളാണ് എപ്പോഴും അദ്ദേഹത്തിന്റെ ശൈലിയിൽ അഡ്രസ് ചെയ്തിരിക്കുന്നത് അടുത്തത് ജോൺ ഹാരിസ് ജോൺ ഹാരിസ് ഇൻഫോർമൽ ആസ്പെക്ട് ഓഫ് പവർ ആൻഡ് ഗവർണൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്